എന്തോ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് വേദിയിൽ നടക്കാൻ പോകുന്നു എന്ന് നമുക്കറിയാം. എന്നിട്ട് മറ്റേ ഒരു ന്യൂസ് നമുക്ക് ഇവിടെ എല്ലാവരുടെയും പ്രസൻസിൽ അനൗൺസ് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പോ നമ്മള് അതായത് എന്നെ സംബന്ധിച്ച് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇപ്പോ അത് ഇവൻ കഴിഞ്ഞു. ഒരു പുതിയ എന്റെ ഒരു സന്തോഷം അറിയിക്കാനോടെ വേണ്ടിയിട്ടാണ് ഈ നിമിഷം ഞാൻ വിനിയോഗിക്കുന്നത്. അതുകൊണ്ടിട്ട് ഗുഡ് ഈവനിങ്, നമസ്കാരം. അടുത്ത സിനിമ മാജിക് ഫ്രെൻഡ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് മൂന്ന് കാര്യങ്ങളാണ് അപ്പൊ ഈ വേദിയിൽ നടന്നത്. അപ്പൊ ഒത്തിരി സന്തോഷം ആ ഒരു പ്രദർശിയുടെ സക്സസിന്റെ എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ എഴുതിയപ്പോ ആ സിനിമയിലെ പൈസക്കൽ തീർച്ച എന്ന സിനിമയിലെ മെയിൻ ലീഡ് റോൾ ചെയ്ത ആസിഫ് അലി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? കുഞ്ചാക്കോ എന്നായിരുന്നു. അപ്പോ യഥാർത്ഥത്തിൽ കുഞ്ചാക്കോനെ തന്നെ എനിക്ക് അടുത്ത പടത്തിന് ലീഡ് റോൾ ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. സിദ്ദിഖ്, മുകേഷ്, ശ്രീനിയേട്ടൻ, അലൻ സിയർ, ലളിത ചേച്ചി, തുഷാരടി, വിനയ് ഫോർട്ട്, അങ്ങനെ ധാരാളം സഹിച്ചു കൊടുത്ത് അനാർക്കലി എന്ന് പറയുന്ന ഒരു പുതിയ മുഖത്തെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച താരനിലയത്തിന്റെ ലിസ്റ്റും സ്റ്റീഫന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. പൃഥ്വിരാജൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ധൈര്യവും തോന്നുന്നുണ്ട്. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി, അതിന്റെ വിജയത്തിന് വേണ്ടി, അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അതിന്റെ സ്ക്രിപ്റ്റ് എത്രമാത്രം ഡിമാൻഡ് ചെയ്യുന്നു, അത് സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, വില്ലിംഗ് ഉള്ള, മനസ്സുള്ള പ്രൊഡക്ഷൻ ഹൗസാണ് മാജിക് ഫ്രെയിംസ്, ലിസ്റ്റൻ സ്റ്റീഫൻ എന്നുള്ളത്. ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല. ആ പേരുടനെ നിങ്ങളെ പേരിട്ട് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അറിയിക്കുന്നതാണ്. ബോബി സഞ്ജയ് ആണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. സംഭാഷണം സംവിധാനമാണ് ഞാൻ ചെയ്യുന്നത്. ബാഹുൽ രമേഷ് ആണ് ഇതിന്റെ ക്യാമറാമാൻ. ബാഹുൽ വന്നിട്ടില്ല. പ്രിൻസ് ജോർജ് കഴിഞ്ഞ പടം മ്യൂസിക് ചെയ്യുന്നത് പ്രിൻസ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ. അപ്പൊ കൂടുതൽ സന്തോഷം ഷെയർ ചെയ്യാനായിട്ട് ചാക്കോച്ചന് മൈക്ക് കൈമാറണം. ഒരുപാട് നല്ല ചടങ്ങുകൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാനായിട്ടുള്ള അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ജിസ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അറിയാമായിരുന്നു ആക്ട് ഫിലിം ഡയറക്ടറായിരുന്ന സമയത്തും. അതേപോലെ തന്നെ ജിസ് എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. ബൈസൈക്കിൾ ദിവസം എന്ന സിനിമയിലെ കുഞ്ചാക്കോ എന്ന ക്യാരക്ടർ പേര് മാത്രമല്ല കഥയും എന്റെ അടുത്ത് ആദ്യം വന്നോളെ. കൂട്ടുണ്ടോ? അപ്പൊ നമുക്ക് വലിയ കേസി ഒറ്റപ്പെട്ടു പോകട്ടെ. പക്ഷെ എന്ത്, അപ്പൊ എന്തായാലും തുടർച്ചയായിട്ട് നല്ല സിനിമകൾ വളരെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന, മനസ്സിനെ എന്താ പറയുക, ഒരു തെറ്റ് കുളിരടിപ്പിക്കുന്ന നല്ല ഫ്രെയിംസ് ഉള്ള നല്ല സുഖകരമായ സിനിമകൾ നൽകിയിട്ടുള്ള ജിസിന്റെ അടുത്ത സിനിമയിൽ ഒരു അവസരം കിട്ടിയതിന് താങ്ക് യു. പിന്നെ ലിസ്റ്റിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ലിസ്റ്റിന് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ മാത്രമല്ല കാണാം, നല്ലതായിട്ട് വഴക്ക് പറയാറുണ്ട്, തമാശകളെങ്കിലും ആസ്വദിക്കാറുണ്ട്. ലിസ്റ്റിന്റെ പാട്ട് മാത്രം പ്രസന്ന പറഞ്ഞ പോലെ കേൾക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോ ഈ സിനിമയിലൂടെ ആ ഒരു ഭാഗ്യം ലഭിക്കും. ശരിക്കും എന്റെ കൊച്ചിനെ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ വന്നപ്പോ പാടിച്ച് പേടിപ്പിച്ചെന്നാണ് പറയുന്നത്. പുള്ളി ഈ കേരളം തന്നെ വിട്ട് സ്ഥലം വിട്ടത് ബാംഗ്ലൂർ പോയി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. എനിവേ, നല്ലൊരു സിനിമയുടെ ഭാഗമാകാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടുതൽ എന്ന് പറയുന്നു, ഇവിടെ ഓഡിയോ ലോഞ്ച് നടന്ന കെട്ടിയോളാണിന്റെ മാലാഖാന്റെ പിന്നെ വിജയാഘോഷം നടന്ന പ്രദേശ ഡേ, അതിന്റെ തുടർച്ചയായിട്ട് ഇവരുടെ തന്നെ കൂട്ടായ്മ വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ, അതിനുശേഷമുള്ള നമ്മുടെ സിനിമ, ഈ സിനിമകളെല്ലാം
മാജിക് ഫ്രെയിംസിന്റെ മാജിക് തുടർന്നും മലയാള സിനിമ പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പഠിച്ചൊരു നാളെ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത്, എന്തുകൊണ്ടിട്ടാണ് ഈ രണ്ട് പടത്തിൽ പുതിയ ഹീറോയിൻസ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ വേണം ഹീറോയിൻസ് ഒക്കെ, അല്ല ഹീറോയിൻസ് ഒക്കെ ശമ്പളം ചോദിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അന്നേരം പുതിയ ഹീറോയിൻസിനെ ഓരോ പടത്തിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ഇന്ന് പഠിച്ച പാഠം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സമയം വൈകിയതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ കേക്കൊന്നും കിലോ കണക്കല്ല, സ്ക്വയർ ഫീറ്റിലാണ് വില. ഇത്ര സ്ക്വയർ ഫീറ്റിന്റെ കേക്ക് എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഞ്ചാന്റെ വളം, ആസിഫിന്റെ വളം, തുരുതുരെ ലിസ്റ്റിലെ കൊമഡിയനെ പറ്റി രാജു പറഞ്ഞു, ഗായകനെ പറ്റി പ്രസന്ന പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലിസ്റ്റിലെ അഭിനേതാവിനെ കുറിച്ചാണ്. ഈ ജിസിന്റെ പടത്തില് അപ്പൊ ലിസ്റ്റിന്റെ ട്രാഫിക്കിന്റെ പൂജയ്ക്കൊക്കെ പങ്കെടുത്തുള്ള ആളാണ്. അതിന് എല്ലാ ഫംഗ്ഷനും എന്നെ വിളിക്കും. എന്തിനാണ് എനിക്കറിയാം, ഒരു പടത്തിലും ഇതുവരെ എനിക്ക് വേഷവും തന്നിട്ടില്ല, ഒന്നുമില്ല. ജസ്റ്റിൻ പണ്ട് ജസ്റ്റിന്റെ പള്ളിയിലെ പെരുന്നാളിന്റെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഒരു ഷോ കോർഡിനേറ്റ് ചെയ്ത പുണ്ടപ്പുറം ഞാനും കൂടെ പോണെന്ന് പറഞ്ഞു, അന്ന് എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു പടത്തിന് വേഷം തന്നിട്ടില്ല. അങ്ങനെ ജിസ്മോന്റെ പടത്തില് ഒരു വേഷമൊക്കെ തന്നു. വേഷമൊക്കെ തന്നിട്ട് നായർ പിടിച്ച പുലിപാലം പറഞ്ഞ പടത്തില് എസ് പി പിള്ള അഡ്വാൻസ് കൊടുത്ത പൈസയെക്കാളും 100 രൂപ കുറവ് എനിക്ക് പേയ്മെന്റ് പറഞ്ഞു. അപ്പോ ഞാൻ സഞ്ജു വൈദ്യോട് പറഞ്ഞു, എനിക്ക് അപകർഷതാബോധം വരുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പറഞ്ഞു ലിസ്റ്റും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വരും, നമ്മുടെ ചെങ്കളം മാധവൻ വരും എന്നൊക്കെ പറയുന്നത് പോലെ ലിസ്റ്റും വന്ന് സംസാരിക്കും എന്ന് പറഞ്ഞു. ലിസ്റ്റ് വന്നെങ്കിലും ലിസ്റ്റിൽ സംസാരിക്കാതെ മാറിക്കുകയും സഞ്ജു വൈക്കം വീണ്ടും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അറിയാലോ ഇന്നത്തെ സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് കഷ്ടപ്പാടുകളും കാര്യങ്ങളും എല്ലാം ലിസ്റ്റിനെ പോലെ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞാൽ അങ്ങനെ ഒരു പടം ചെയ്ത് മാറുന്ന ഒരാളല്ല, ഒരുപാട് ചെയ്യുന്നതാണ്, ലിസ്റ്റിനും വളരെ കഷ്ടത്തിലാണ്, അതാ നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഒരു ദരിദ്രന്റെ ഭാവം അവിടെ നിന്ന് ലിസ്റ്റിനെ അഭിനയിച്ചു. അത് ഇപ്പോഴും അതിന്റെ കുറച്ച് പാഠങ്ങൾ മാത്രമേ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉള്ളൂ. അത് ഇനി കിട്ടില്ല ആ ഭാവം. ആ ഭാവം ഇപ്പോഴും പല സന്ദർഭത്തിലും പുള്ളി ഇടുന്നുണ്ട്. ഷാജുചേട്ടൻ പറഞ്ഞ പോലെ ഇൻകണ്ടൊക്കെ പൂജയ്ക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അദ്ദേഹം അഭിനയിക്കുന്നതാണ് എന്നുള്ളത്. അപ്പൊ നല്ലൊരു നടൻ കൂടിയാണ് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ടും വരാനിരിക്കുന്ന ജിസ്മോന്റെ പടത്തിലും ആസിഫിന്റെ പടത്തിലും എല്ലാ വിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് രഞ്ജിനിക്ക് മൈക്ക് കൈമാറുന്നു. താങ്ക് യു സോ മച്ച് വിഷു. അങ്ങനെ ഈ ചടങ്ങ് കാരണം ലിസ്റ്റിന്റെ വ്യത്യസ്തമായ കലാരൂപങ്ങളും ടാലന്റും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. But thank you so much to everybody here on stage. Listen, ellavarum ivide bye bye parayana samayam korche entertainment undu, pakshe ennu nanni kariyano chirichirichu kariyano listen santosham karanam vote of thanks. Hello, thank you. Thank you so much. ഇനിയും നമ്മൾക്ക് നിരവധി എന്റർടൈൻമെന്റ് പരിപാടികളുണ്ട്, പാട്ടുകളൊക്കെ വരാനിരിക്കുന്നേയുള്ളൂ. പക്ഷെ ഇറങ്ങാൻ പോകുന്ന പേരിടാത്ത ചാക്കോച്ചന്റെ സിനിമയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ജസ്റ്റ് ജോയ്, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് ഫിലിം. വൈദ്യ ഇത്രയും നാളെ 3 ചിത്രങ്ങളും ആസ്കറിന്റെ കൂടെ ആയിരുന്നു. ഫൈനലി കുഞ്ചാക്കോ ഇൻ യുവർ ഫിലിം. വി വിഷ് യു ദി ബെസ്റ്റ്. താങ്ക് യു എവറി വൺ ഓൺ സ്റ്റേജ്. താങ്ക് യു സോ മച്ച്. ഈ കേക്ക് മുറിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും തോന്നുന്നു. കുറെ അധികം കൊടുത്തു, അത് നമ്മൾ എല്ലാവരും മധുരം പങ്കിട്ട് പോയാൽ മതി. താങ്ക് യു എവറിബഡി. ആൻഡ് ഓഫ് കോഴ്സ് ഡിന്നർ പ്രൊവൈഡഡ് ആണ്, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. താങ്ക് യു.